ஒரு கோயின் எடுத்துக்கியடா கோயின் காணிக்கு கோயின் காணிக்கு கோயின் காணிக்கு சாசம் போடுடா இங்க என்ன செய்யுது ஈ கோ ஈ கோழக்கின மைதா வர மைதா மாவுல போறது போல ஆ ட சக்கே போளி போளி ഷൂട്ടിംഗിൽ നിർത്തിവെച്ചിരിക്കുന്നു കാരണം ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് അതല്ലാത്ത ചെയ്ത് വെച്ച് കുറെ വർക്കുകളെ എഡിറ്റിംഗ് മറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡ് ബ്ലോഗ് അല്ല, ഒരു വ്യത്യസ്തമായ കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഗെയിമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇനി തൊട്ട് വരുന്ന ആഴ്ചകളിലെല്ലാം രണ്ട് വീഡിയോ പരമാവധി പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഗെയിമിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിന്നല്ല, നേരെ നിങ്ങൾ എൻ്റെ കൂടെ വന്നു. ഗെയിം പോയിന്റ് നമ്മുടെ സിദ്ധാർത്ഥാണ് അടുത്ത മൂന്നാമത്തെ പേഴ്സൺ. ഗൈസ്, ഗെയിമിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ ഇവിടെ ചെയ്തതെല്ലാം. ഇതിന്റെ പ്രധാന തലവൻ സുബിനാണ്. സുബിനാണ് എന്റെ മൊത്തം ഐഡിയ എല്ലാം ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ നാളുകൾക്ക് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം വീഡിയോ വരുന്നത് ആദ്യമായിട്ടോ? അതെ അതെ, എല്ലാവർക്കും സുഖമാണല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഗെയിമിലേക്ക് കടക്കുന്നു. ഗെയിമിനെ കുറിച്ച് ഒരു കാര്യം, ഒരു ഉപദേശം പറഞ്ഞു, ഒരു ഏകദേശം പറഞ്ഞു. സോറി, മാവ് രണ്ട് പ്ലേറ്റിലൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട് മാവിൻ്റെ ഏറ്റവും പ്രത്യേകം വെച്ചാൽ ഇതിനകത്ത് കോയിൻ ഒളിപ്പിച്ചിട്ടുണ്ട്. കോയിൻ ഒളിപ്പിക്കുക മാത്രമല്ല, അത് നമ്മൾ കൈ കൊണ്ടല്ല കണ്ടെത്തേണ്ടത്, മുഖം കൊണ്ട് കണ്ടെത്തണം. ഈ മാവിനകത്ത് മുഖം വെട്ടി തോണ്ടി ഇളക്കി കണ്ടെത്തണം. ഇനി ഇതല്ല, വേറെ ടാസ്ക് ഉണ്ട് അതിനകത്ത്. മുഖം അതിനകത്ത് രണ്ട് കോയിൻ ഉണ്ട്, ഇതിനകത്ത് നാല് കോയിൻ ഉണ്ട്. നമ്മുടെ സിദ്ധാർത്ഥിന് വെള്ളം അലർജി ആയതുകൊണ്ട് അവന് നാല് കോയിനും, സുരേഷേട്ടന് ഒരു രണ്ട് കോയിനുമാണ്. പക്ഷെ ഓരോ ഡിപ്പിലും സുരേഷേട്ടൻ വെള്ളത്തിൽ മുഖം മുക്കണം, എന്നിട്ടേ വീണ്ടും തപ്പാൻ ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡിപ്പിലിട്ട് ടാസ്ക് കൊടുക്കാം. എക്സാമ്പിൾ, പാട്ട് പാടാൻ പറയാം, കടം കഥ ചോദിക്കാം, ഡാൻസ് കളിക്കാൻ പറയാം, അങ്ങനെ പരസ്പരം ടാസ്ക് കൊടുക്കാം. എനിക്കും ടാസ്ക് തരാം, ഇത്രയും ഇപ്പോൾ പ്രോട്ടോകോൾ ഉള്ളൂ. പിന്നെ മുഖത്ത് മാവ് കൈവച്ച് തുടച്ച് കളയാൻ പാടില്ല, കണ്ണി പോയാൽ മാത്രം. മുഖം കൊണ്ട് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? അതെ, മുഖം കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഗെയിമിലോട്ട് പോയാലോ. പിന്നെ വേറൊരു കാര്യം, ഈ ഗെയിമിൽ ജയിക്കുന്നവർക്ക് 100 രൂപയുണ്ട്, ഗൂഗിൾ പേ ചെയ്തിരിക്കും. ആരാണ് ജയിക്കുന്നതെന്ന് കണ്ടറിയാം. ആരാണ് ജയിക്കാൻ പോകുന്നത്? 100 രൂപ എനിക്കാണ് ആവശ്യം. എനിക്കാണ് സിനിമയാണ് പോലെ. അല്ല, എനിക്ക് കിട്ടിച്ചൊരു കാര്യമില്ല, കാരണം പൈസ ഇടാൻ ഞാനായിരിക്കും. ഓ ഓക്കെ, അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നീ തുടങ്ങിയല്ലേ? അതെ, തുടങ്ങുന്നു. തുടങ്ങി, അവൻ തുടങ്ങി. നിങ്ങൾ എന്താ വെച്ചോണ്ടിരിക്കുക? ഇത് എങ്ങനെ പിടിക്കണം? കഴിഞ്ഞ സിദ്ധാർത്ഥ എന്നില്ലേ? പൊങ്ങ് പൊങ്ങ്. സുരേഷടാ, ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്ക്. ചോദ്യം ഞെട്ടില്ല, വട്ടയില്ല, പപ്പടം. അയ്യോ, തുടങ്ങി തുടങ്ങി. നിങ്ങൾ ഇതിന് മുക്കിയിട്ടില്ല മുഖം. മുഖം മുക്കണം, ഊതാൻ ഇല്ല, ഊതാൻ പാടില്ല. ഫൗള് ഫൗള്, പെനാൽറ്റി അടിക്കും. ഞാൻ ടൈം എക്സ്ട്രാ ആക്കും. മുഖം മുക്കണം. ഇല്ല, മുഖം മുക്കണം. ഇല്ല ഇല്ല ഇല്ല, മുഖം മുക്കിയണം കോയിൻ എടുക്കാൻ. അവിടെ അന്ത സൈഡ് ചെക്കൻ കളിച്ചോണ്ടിരിക്കുന്നു. പറ്റില്ല സുരേഷ് ഏട്ടാ, പറ്റില്ല. കള്ളത്തിനെ കാണിക്കരുത്, പ്രേക്ഷകർ നിങ്ങളെ പാകും. സിദ്ധാർത്ഥേ, ചോദ്യം ചോദിച്ചു, ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം ചോദിച്ചോ? ക്വസ്റ്റിനോ? ആ, നീയും പൊക്കിയ പൊട്ടമ്മ. ഒരു പാട്ട് പാട് സുരേഷ്. സിദ്ധാർത്ഥേ, ഒരു പാട്ട് പാട്. സിദ്ധാർത്ഥ അല്ല, സിദ്ധാർത്ഥ് പാട്ട് പാടു. നില്ല സുരേഷണ, നില്ല. സിദ്ധാർത്ഥേ, നേരെ നേരെ, എല്ലാ രണ്ടുപേരും നേരെ പാട്ട് പാടു. സുരേഷ്, സിദ്ധാർത്ഥണ, സിദ്ധാർത്ഥണ. ഓക്കെ. ഓണവെയിലോളങ്ങൾ താളി കെട്ടുന്ന നേരം മണിമറിക്കിടാമേ നീ അകലെ പാടിയിരുന്നതെന്റെ. ആ മതി പോരെ. ആ സുരേഷണ, വെള്ളത്തിൽ മുഖം മുക്കിയാലും നീ മുക്കിക്കോ. മൂക്കിനകത്ത് മാവ് കയറിപ്പോയി. സുരേഷണ, വെള്ളത്തിൽ മുക്ക്, വെള്ളത്തിൽ മുക്ക്, വെള്ളത്തിനകത്ത് കയറിയാ മൂക്കിനകത്ത് മാവ് ഇരിക്കണം. വെള്ളത്തിൽ വെള്ളത്തിൽ മുക്കാൻ. ഗെയിം ഈസ് ഗെയിം. അയ്യോ,
ഇനി എടുത്ത് ഭാവി മുഖിക്കൂ. അതിനി എന്റെ മുഖത്ത് മൊത്തം പറ്റും. ഒരുത്ത തകർത്ത് തപ്പണം. ആ സിദ്ധാർത്ഥേ ഓ ഡാൻസ്. ആ ശ്രീഷ്ണ ആ പൊക്കി 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 തല പൊക്കി തല പൊക്കി ടാസ്ക് കൊടു തല പൊക്കി. മുഖം പൊക്കിയ അപ്പൊ ടാസ്കാ. ഇങ്ങനെ പോയ സിദ്ധാർത്ഥ് ജയിക്കും തോന്നുന്നു കേട്ടോ. സിദ്ധാർത്ഥ് മാവ് മൊത്തം പുറത്തോട്ട് തള്ളി ഇടുകാട് പിന്നെ മാവ് തിന്നെടുക്കാൻ പറ്റുമോ? ആ പൊക്കിയായിരുന്നു പൊക്കിയായിരുന്നു സാറ് എവിടെ പോകുന്നു പൊക്കിയായിരുന്നു അങ്ങോട്ട് മുക്ക്. പേശിലിന്ന് പോകുന്ന പോലെ കാണിച്ച് മുഖം കാണിച്ച് നീ കണ്ണുറക്കാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര തെരച്ചിലാണ്. രണ്ടുപേർക്കും ഇതൊരു ഒറ്റ കോയിൻ പോലും കിട്ടിയിട്ടില്ല. ശ്രീഷ്ണ മുഖം പൊക്കി മുഖം പൊക്കി മുഖം പൊക്കി മുഖം പൊക്കി മുഖം പൊക്കി മുഖം പൊക്കി പൊക്ക് മുക്ക്. സിദ്ധാർത്ഥ ടാസ്ക് ടാസ്ക് ആ കൊടു. നിങ്ങൾ ഇതിലൊരു ഉണ്ടാക്കാത്തൊരു സൗണ്ട് ഉണ്ടാക്കാൻ സൗണ്ടാ സൗണ്ട് പെട്ടെന്നല്ല അവൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. സൗണ്ട് പെട്ടെന്ന് പറ എന്ത് സൗണ്ട് പറയേ എടാ ഞാൻ അവൻ തപ്പിക്കൊണ്ടിരിക്കുന്ന അവന് നാല് പോയിന്റ് അവൻ എടുക്കും. സിദ്ധാർത്ഥ മുഖം പൊക്കി സിദ്ധാർത്ഥ മുഖം പൊക്കി മുഖം പൊക്കി നേരം നേരം നിനക്ക് ടാസ്ക് ഞാൻ തന്നെ തരാം. ആ നമ്മുടെ വിജയിന്റെ സ്റ്റൈലിൽ ഒന്ന് അഭിനയിച്ച് കാണിക്കും. പതിനെട്ട് ഒരു മിനിറ്റ് ഇവിടെ പതിനെട്ടായി. ആ പോട്ടെ ആ ഓക്കെ വിജയ് യു കണ്ടിന്യൂ യുവർ ഗെയിം. വേലയില്ലാത്ത കാലത്തില് രാജസ്ഥാനിലെ ഒരു ടൈൽ ഫാക്ടറിയിലെ വേല പാത്രം. അപ്പോ അങ്ങനെ വരുന്ന ഒരു പൊണ്ണുക്ക് ട്രെയിനിലെ ബാഗ് തുറഞ്ഞ് പോകുക അതിനാ തിരുപ്പിട്ട് കൊടുക്കുക അന്ത പൊണ്ണുക്ക് എന്നുള്ള സഞ്ചലം വന്നിട്ട് നിങ്ങൾ കളിക്കുന്നില്ലേ അവന് അവന് അവന്റെ സമയം കളയുകയാണ് ഞാൻ കളിക്കാൻ അങ്ങോട്ട് കോയിൻ തപ്പിയെടുക്കുക. അവൻ്റെ വിജയനെ പോലെ അഭിനയിക്കാനാണോ നിങ്ങൾ ലോക പൊട്ടനാണല്ലോ. നിങ്ങൾ 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 രണ്ടിനും പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ സമയം കളയാണ് ചെയ്യുന്നത്. എന്റെ മൂക്കിനകത്ത് മാവ് ചത്തുപോയാലും കുഴപ്പമില്ല മുഖം പൊക്കിയ വെള്ളത്തിൽ മുക്കും ഞാൻ. സിദ്ധാർത്ഥ് നക്കുന്നു അത് നക്കുന്നു കാണിച്ച് ഇത് ലൂസ് വൈദേ ഊത് മുഖം മുക്കാൻ പറഞ്ഞ നിങ്ങൾ പേശിനെ കാണിക്കുന്ന മുഖം മുക്കാൻ പറഞ്ഞ ചുറ്റിൽ തള്ളി തള്ളി വീക്കുന്നു. ഫൗള് 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 പൊക്ക് മുക്ക് മുക്ക് മതി പൊങ്ങ്. ഇനി ഫൗള് കാണിച്ച ഞാൻ എടുത്ത് മാവ് തട്ടിയിട്ട് മാവെല്ലാം മേളിലോട്ട് പറക്കിയിടും ഞാൻ പിടിച്ച്. ആ ആ ഫൗള് ഫൗള് സിദ്ധാർത്ഥ് ഒന്ന് പിടിച്ച് ഗായ്സ് സുരേഷയുടെ ഫൗള് കാണിച്ചോണ്ട് നമ്മൾ വീണ്ടും മൈദാമാവ് എടുത്ത് തിരിച്ചിട്ടേക്കുവാണ് താടി കീറി വെച്ചിട്ടല്ല തള്ളാൻ പറഞ്ഞത് മുഖം വെച്ചിട്ട് തള്ളാൻ പറഞ്ഞു. കമോ മുഖം കൊണ്ട് തള്ളുന്ന മുഖം താടിയല്ലേ. ഓക്കെ കണ്ടിന്യൂ കണ്ടിന്യൂ. ഞാൻ ഫൗള് കാണിച്ചിട്ടില്ല. കണ്ടിന്യൂ മാൻ. സിദ്ധാർത്ഥ തകർത്ത് സിദ്ധാർത്ഥ് ഇപ്പൊ ഒരു കോയിൻ പോലും എടുത്തിട്ടില്ല. രണ്ടുപേരും ഒരു കോയിൻ പോലും എടുത്തിട്ടില്ല. സുരേഷേട്ടാ അളിയാട്ടാ എന്നെ നോക്കിയാട്ടാ ഫൗള് ഫൗള് വെള്ളത്തിൽ മുക്ക് വെള്ളത്തിൽ മുക്ക് തല നോക്കി തല നോക്കി ഇവിടെ ഇവിടെ ഞാൻ 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 തന്നെ പിടിക്കാം മതി. സിദ്ധാർത്ഥേ
തലപൊക്കി സത്യം പറഞ്ഞ തലപൊക്കി 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 നില്ല 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 സിംഹട അവന് ടാസ്ക് കൊടു ഞാൻ തലപൊക്കി ഇല്ല അവനോട് ചോദിച്ചു പക്ഷെ അല്ലല്ല ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പോഴും ഗെയിം മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ടാസ്ക് കൊടുക്കാൻ പറഞ്ഞ ഒരാളുടെ സമയം കളയാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞു അത് കഴിഞ്ഞു ഗായ്സ് സുരേഷേട്ടൻ്റെ പ്ലേറ്റില് കോയിൻ സുരേഷേട്ടൻ തള്ളി താഴെ കളഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേറ്റ് റിമൂവ് ചെയ്യുവാണ് ഇനി ആ പേപ്പറിൽ കളഞ്ഞ് തപ്പണാണ് ടാസ്ക് പേപ്പറിൽ കളഞ്ഞ് തപ്പണാണ് ടാസ്ക് പ്ലേറ്റ് നമുക്കൊന്ന് ഒതുക്കി വെക്കാം ഗായ്സ് ഇത് കണ്ട അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കോയിൻ ഉണ്ടെന്ന് മനസ്സിലായില്ല ഗായ്സ് അപ്പൊ സുരേഷേട്ടൻ തിരിഞ്ഞില്ല ഞങ്ങൾ ഒന്നുകൂടെ ഒളിപ്പിക്കട്ടെ കണ്ടിന്യൂ ചെയ്യാം സുരേഷേട്ടൻ കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഇട്ടിട്ടുണ്ട് കോയിൻ ഇട്ടില്ല ടൈം പോകുന്നു സിദ്ധാർത്ഥയുടെ ഒരു കോയിനെങ്കിലും എടുക്കുമായിരിക്കും മിക്കാറ് ഫൗള് കാണിക്കരുത് ഇല്ല ഞാൻ മോൻ കൊണ്ടല്ലേ അടിച്ച് തെറിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കടയിൽ പോയി മൈതാവാ എടുത്തോണ്ട് വാങ്ങിച്ചിടും ആ അങ്ങനെ അങ്ങനെ മുക്കാൻ പാടില്ല ചെറിയൊരു മുക്ക് മുക്കാനേ പാടുള്ളൂ താഴെയായി തോന്നോട്ടോ സിദ്ധാർത്ഥിന്റെ കയ്യിലും കോയിൻ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷെ സിദ്ധാർത്ഥ ശ്രദ്ധിച്ചില്ല സിദ്ധാർത്ഥ തിരിഞ്ഞേക്കൂ നമ്മൾ പേപ്പറിലാക്കാം സുരക്ഷയുടെ പ്ലേറ്റ് വെച്ചോളൂ ഇല്ലടാ ഇല്ല കഴിഞ്ഞില്ല ഒരു അർത്ഥമുള്ള പരമാവധി ടാസ്ക് മാവ് തട്ടിക്കാളികളെ സിദ്ധാർത്ഥ അപ്പാന്നുണ്ട് സുരേഷേണ് ടൈം വേസ്റ്റ് ചെയ്യാണ് സിദ്ധാർത്ഥ് സുരേഷേണ് ടൈം നല്ലോണം വേസ്റ്റ് ചെയ്യാണ് സിദ്ധാർത്ഥിന് കോയിൻ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ ഓരോ കോയിൻ എടുത്തിരിക്കുകയാണ് കോയിൻ കാണിക്കൂ കോയിൻ കാണിക്കൂ കോയിൻ കാണിക്കൂ കോയിൻ കാണിക്കൂ ഓക്കെ അങ്ങനെ സിദ്ധാർത്ഥിന് ഇനി മൂന്ന് കോയിൻ മാത്രം സുരേഷേണ് പെട്ടെന്നലെ പൊട്ടും എന്നാണ് തോന്നുന്നത് ആ മാവ് തട്ടി താഴാൻ പാടില്ല രണ്ടാമത്തെ കോയിനും കിട്ടിയിരിക്കുന്നു സുരേഷിനെ കമോൺ സുരേഷേണാ നിങ്ങൾ തലമുക്കി കൊണ്ട് വെള്ളത്തിൽ മുക്കണം ഒരു ഒറ്റ മുക്കൽ ചെറിയൊരു മുക്കൽ മാത്രം ആ മതി ആ അത് മതി അത് മതി മുഖം കാണിക്കൂ ആ മുക്കൂ മാവ് തട്ടി താഴെ കളയിൽ ഞാൻ പറഞ്ഞു പയ്യെ തപ്പ് കാരണം ടാസ്ക് കണ്ടിന്യൂ ആകും അല്ലേ സിദ്ധാർത്ഥ അങ്ങനെ രണ്ട് കോയിൻ കണ്ടെടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ് ആ ടാസ്ക് ടാസ്ക് സുരേഷേടാ സുരേഷൻ ടാസ്ക് കൊടുക്ക് നിങ്ങൾ ശത്രുവിന് ടാസ്ക് കൊടുക്ക് അവൻ പൊങ്ങി തലവാക്കി ടാസ്ക് കൊടുക്ക് അവന്റെ സമയങ്ങളാണ് ടാസ്ക് കൊടുക്ക് മാവ് തിന്നു ടാസ്ക് ടാസ്ക് സമയം കളയാൻ വേണ്ടി നീ ഇപ്പൊ നീ ഇരുപത് കുഷപ്പടി ഓ സുരേഷ മാവ് കളയരുത് താഴെ ഫൗള അടിക്കും ഞാൻ സിദ്ധാർത്ഥ തറയിൽ ഉമ്മ വെക്കുവാന്ന് തോന്നുന്നു സുരേഷ മാവ് നല്ലോണം കളയുന്നുണ്ട് ഗൈസ് മാവ് കളയാൻ പാടില്ല ആ തറ പൊക്കി കമോൺ ഒരു ചെറിയ മുക്ക് മാത്രമേ മുക്കാൻ പാടുള്ളൂ ആ അങ്ങനെ ഉടായ്പ കളിക്കുന്നു തോക്ക് നമുക്ക് പണിഷ്മെന്റ് ഉണ്ടേ ഈ കുഴക്കുന്ന മൈതാമാവിന്റെ മോന്ന പോലെ എടാ സോംബി സോംബി സുരേഷ് തലവക്കി സിദ്ധാർത്ഥ കാസർഗോഡ് 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 നീ പൊക്കിയോ ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോക്കാം ടാസ്ക് പുഷപ്പ് പാടില്ല സിറ്റപ്പ് 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 പെടം ചെയ് പെടം ചെയ് സിദ്ധാർത്ഥ് രണ്ട് കോയിൻ എടുത്ത് എത്തിരിക്കണം ഗൈസ് സുരേഷേണ ഒരു കോയിൻ പോലും എടുത്തിട്ടില്ല രണ്ട് സിദ്ധാർത്ഥനെ മൂന്നാമത്തെ കോയിൻ എടുത്തിരിക്കുകയാണ് ഗൈസ് മൂന്നാമത്തെ കോയിനും സുരേഷേണ ഒരു കോയിനും പോലെ എത്തിയിട്ടില്ല കമോൺ സുരേഷേട്ടാ
വരൂ 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 പെട്ടെന്ന് വരൂ. മാവൊക്കെ കടിച്ച് തിന്നുന്നു വാശിയായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സുരേഷേടൻ സിദ്ധാർത്ഥിനി ഒരു കോയിനും കൂടെ മതി വിജയത്തിലൂടെ അടുക്കാൻ. 100 രൂപ ആർക്ക് പോകുന്നത് ദൈവത്തിന് അറിയാം. സുരേഷൻ നല്ല പൊക്കി കമോൺ മുക്കൂ. ആ വരൂ വരൂ. സമയം കളയുന്ന സമയം സമയം പോണു. ഇത് എന്തോ ഗെയിമാണത്. നിങ്ങള് കോയിൻ മാറ്റിയാ മൊത്തം മാവായി. ഒരു കോയിൻ കൂടെ ഉണ്ട് സിദ്ധാർത്ഥ് കമോൺ. സുരേഷേടൻ മാവ് ഊതിക്കളയാൻ പാടില്ല, ഫൗളടിക്കും. സുരേഷേടൻ കണ്ണ് പൊട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കോയിൻ സക്കെ പൊളി പൊളി. ആ ഒരു കോയിൻ കാണിക്കും, ഒരു കോയിൻ കാണിക്കും, പ്രേക്ഷകരെ കാണിക്കൂ. ഇവിടെ സമയമില്ല സമയമില്ല സിദ്ധാർത്ഥ്, ഇനി ഒരു കോയിൻ കൂടെ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, സുരേഷേടൻ ഒരു കോയിൻ കൂടെ ഫൗണ്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സുരേഷൻ അടുത്ത കോയിൻ ടാസ്ക്. സുരേഷന്റെ വട്ടം തോന്നി, ഞാൻ വരെ ആ കോയിൻ കണ്ടു കേട്ടോ. ഈ ഗെയിം വിജയകരമായി സുരേഷേട്ടൻ വിജയിച്ചിരിക്കുകയാണ്. ഈ തോൽവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? പക്ഷെ അതൊരു തോൽവിയുടെ ഞാൻ കാണുന്നില്ല, കാരണം അവസാനത്തെ 3 കോയിനും ആദ്യം എടുത്തത് സിദ്ധാർത്ഥ് തന്നെയാണ്. നമുക്കിനകത്ത് ആ കോയിൻ ഉണ്ടോ നോക്കാം അല്ലേ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതാണ്ട്. യെസ് ഗൈസ്, അതിനകത്ത് 3rd കോയിൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥിന് 4 കോയിൻ. സിദ്ധാർത്ഥിന് ഈ 3 രൂപ നമ്മള് സെക്കൻഡ് സ്ഥാനം എടുത്തതിന് സിദ്ധാർത്ഥിന് കൊടുത്തേക്കാണ്. ഇന്ന് അത് മാത്രമല്ല, ജയിച്ച സുരേഷേട്ടനും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ എല്ലാത്തിനും കൂടുതലുണ്ടായിരുന്ന നമ്മുടെ സുബിന്. തക്കാളി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇനി എന്തായാലും എനിക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 100 രൂപ കൊണ്ട് ഞാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ ആ 100 രൂപ ഞാൻ അത് അടുത്ത വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ഞാൻ പറയാം, ബൈ ബൈ ഗൈസ്. ഓക്കെ ബൈ.